ഹലോ, നമസ്കാരം. കശ്യപ് ആയുർവേദയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഗ്യാസ് ട്രബിൾ എന്ന വിഷയത്തെ കുറിച്ചാണ്. അതായത് വയറ്റിൽ ഗ്യാസ് നിറഞ്ഞ് ബുദ്ധിമുട്ടായാൽ എന്ത് ചെയ്യാം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. അപ്പോ പലരും ആവശ്യപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇത്. പറയണം എന്ന് പലരും പേഷ്യൻസ് ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോ എന്താണ്, എങ്ങനെയാണ് വയറ്റിൽ ഗ്യാസ് നിറയുന്നത്, അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം, അത് വന്നാൽ പെട്ടെന്ന് വയറ്റിലെ ഗ്യാസിന്റെ ബുദ്ധിമുട്ടിനെ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം മുതലായ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വയറ്റിൽ ഗ്യാസ് ട്രബിൾ എന്ന് പറയുമ്പോൾ വയറ്റിൽ ഗ്യാസ് നിറയുന്ന ഒരു പ്രശ്നത്തെ കുറിച്ചാണ് ഇന്നിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വയറ്റിൽ, നമ്മുടെ വയറ്റിൽ ഗ്യാസ് നിറയുന്നുണ്ട്. അത് പ്രോപ്പർ ആയിട്ടുള്ള സമയത്ത് ഗ്യാസ് പുറത്തേക്ക് പോകുന്നത് കൊണ്ടാണ് സാധാരണഗതിയിൽ അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമായി മാറാത്തത്. എപ്പോഴും നമ്മുടെ വയറ്റിൽ ഗ്യാസ് ഉണ്ടാകുന്നുണ്ട്, പുറമേ നിന്നും വയറ്റിലേക്ക് നമ്മുടെ ഗ്യാസ് വയറ്റിനുള്ളിലേക്ക് ചെല്ലുന്നുമുണ്ട്. എങ്ങനെയാണ് പുറമേ നിന്ന് വയറ്റിലേക്ക് ഗ്യാസ് എത്തുന്നത്? പുറമേ നിന്ന് ഗ്യാസ് എത്തുന്നത് നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത്, വെള്ളം കുടിക്കുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത്, ഉമിനീരിറക്കുന്ന സമയത്തൊക്കെ ചെറിയ എമൗണ്ട് ഗ്യാസ് നമ്മുടെ വായിൽ കൂടി തന്നെ നമ്മുടെ ആമാശയത്തിലേക്ക് പോകുന്നുണ്ട് ആ ഗ്യാസ്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ ദഹന ഫലമായിട്ട് ഉണ്ടാകുന്ന ഗ്യാസ്, വയറ്റിൽ തന്നെ ദഹനം ദഹിച്ച് കഴിയുമ്പോൾ ഫോം ചെയ്യുന്ന ഗ്യാസ് ഉണ്ട്. അപ്പൊ അത്തരം ഗ്യാസുകൾ വളരെ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ എന്താണ് ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ ചിലപ്പോൾ നടക്കുമ്പോഴാകാം, നമ്മൾ ജോലി ചെയ്യുമ്പോഴാകാം, നമ്മൾ അറിയാതെ തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട്. എപ്പോഴും ഗ്യാസ് പുറത്തേക്ക് പോകുന്നത് നമ്മൾ അറിയാറില്ല. നമ്മൾ അറിയാതെ തന്നെ ഇത്തരം ഗ്യാസ് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇത്തരം ഗ്യാസ് പുറത്തേക്ക് പോകുന്നത് എങ്ങനെ, പിന്നെ അതിന്റെ പോകാതിരിക്കുമ്പോഴാണ് വയറ്റിൽ ഗ്യാസ് ട്രബിൾ മുതലായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ ചില ഭക്ഷണ സാധനങ്ങൾ ഗ്യാസിനെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണ സാധനം എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയ ഭക്ഷണം, അതായത് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഗ്യാസ് ധാരാളം ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ. ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട സാധനങ്ങൾ തന്നെയാണ്. കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട സാധനങ്ങൾക്കുള്ളിലുള്ള കാർബോഹൈഡ്രേറ്റ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്തരം കാർബോഹൈഡ്രേറ്റുകളെ ദഹിപ്പിക്കുന്നതിനായി നമ്മുടെ കുടലിൽ, വൻകുടലിൽ ബാക്ടീരിയകളുണ്ട്. ആ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലം കൂടിയാണ് ഇത്തരം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ ദഹിപ്പിക്കുന്നത്. അപ്പൊ ആ അത്തരം ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മുടെ കുടലിൽ ഗ്യാസ് ഫോം ചെയ്യുന്നത്. അത് പിന്നെ എന്താണ്, ധാരാളം കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം, കൊഴുപ്പ് ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണം, അതുപോലെ മധുരം വളരെ കൂടിയ മധുരമുള്ള ഭക്ഷണം, ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഡ്രിങ്കുകൾ, മധുരമടങ്ങിയിട്ടുള്ള ഡ്രിങ്കുകൾ, അതുപോലെ സ്വീറ്റ്സ്, നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന സ്വീറ്റ്സ്, അത്തരം സാധനങ്ങൾ, ഇതെല്ലാം നമ്മുടെ വയറ്റിലധികം ധാരാളമായി ഗ്യാസ് ഉണ്ടാക്കുന്ന ആഹാര സാധനങ്ങളാണ്. അതുപോലെ പയറുവർഗത്തിൽപ്പെട്ട സാധനങ്ങൾ, പയറുവർഗത്തിൽപ്പെട്ട പയർ പോലത്തെ സാധനങ്ങൾ, കടല്, പരിപ്പ് മുതലായ സാധനങ്ങളെല്ലാം തന്നെ ഗ്യാസ് ഉണ്ടാക്കുന്നതാണ്. അതുപോലെ ധാരാളം ഫൈബർ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ, ഭക്ഷണം ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, ഇത്തരം ഭക്ഷണ സാധനങ്ങൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ ചക്ക ഫൈബർ ധാരാളം അടങ്ങിയ ഭക്ഷണമാണ്. അതുപോലെ നമ്മൾ സലാഡൊക്കെ ഉണ്ടാക്കാൻ കഴിക്കുന്ന എന്താണ് നമുക്ക് ഇലക്കറികൾ ഗ്യാസ് ധാരാളം ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളാണ്. അതുപോലെ നമ്മൾ സലാഡാക്കിയിട്ട് വേവിക്കാതെ നമുക്ക് കഴിക്കുന്ന പച്ചക്കറികൾ, ഇതെല്ലാം തന്നെ നമ്മൾ കഴിക്കുന്ന പച്ചക്കറികൾ നല്ലൊരു ശതമാനം ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളാണ്. അപ്പോൾ ഇത്തരം ഭക്ഷണ സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ ഗ്യാസ് ഒരുപാട് ഫോം ചെയ്യാൻ സഹായിക്കുന്നു. ഒന്നുകൂടി പറയുകയാണെങ്കിൽ മധുരം അധികമായിട്ടുള്ള ഭക്ഷണ സാധനം, കൊഴുപ്പ് അധികമുള്ള ഭക്ഷണ സാധനം, കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മൾ കഴിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളും ധാരാളം ഗ്യാസ് ഉണ്ടാക്കുന്നതാണ്. മലയാളികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു ശതമാനം ഭക്ഷണ സാധനങ്ങളും ഗ്യാസ് അധികമായി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളാണ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഗ്യാസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ, കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട സാധനങ്ങൾ, മധുരമുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ പച്ചക്കറികൾ, ഫൈബർ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കൽ വളരെ ബുദ്ധിമുട്ടാണ്.
അതുകൊണ്ട് തന്നെ ഗ്യാസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കാതെ നമുക്ക് ഇരിക്കാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സാധനങ്ങളെ ഗ്യാസ് ഉണ്ടാക്കാത്ത ഭക്ഷണ സാധനങ്ങളായിട്ടുള്ളൂ നമ്മൾ കഴിക്കുന്നവയിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് ഉണ്ടാകാതിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല. ഇനി ഉണ്ടായ ഗ്യാസിനെ എങ്ങനെ പ്രോപ്പർലി പുറന്തള്ളാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഗ്യാസ് എപ്പോഴും പുറന്തള്ളപ്പെടുന്നത് നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്താണ്. നമ്മൾ നടക്കുമ്പോൾ, നമ്മൾ ഓടുമ്പോൾ, നമ്മൾ മറ്റ് ജോലികൾ, ഫിസിക്കൽ എക്സസൈസ് ആവശ്യമുള്ള ജോലികളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഗ്യാസ് കൂടുതലായും പുറന്തള്ളപ്പെടുന്നത്. അപ്പോൾ ഗ്യാസ് കൂടുതൽ അക്കുമുലേറ്റ് ചെയ്യുന്നത് ചെയ്യാത്ത ആൾക്കാർക്കാണ്. നന്നായി ജോലി എടുക്കുന്ന ആൾക്കാർക്ക് ഗ്യാസ് വളരെ കുറവാണ്. ഒരേ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ, രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരേ ഇരിപ്പിരിക്കുന്ന ആൾക്കാർക്കാണ് ഗ്യാസ്. കാരണം ആ ഒറ്റ ഇരിപ്പ് കാരണം ഗ്യാസ് പുറത്തേക്ക് പോവില്ല. ഡ്രൈവർമാർക്ക്, അതുപോലെ ഓഫീസ് ജോലി ചെയ്യുന്നവർക്ക്, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെയാണ് ഗ്യാസ് കൂടുതൽ വരിക. അതിനുവേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരേ സമയം ഇരിക്കാതിരിക്കുക. നിങ്ങൾ ജോലി സമയത്ത് അത്യാവശ്യമുള്ള സമയത്ത് മാത്രം ഇരിക്കുക. ഇപ്പൊ ഡ്രൈവർമാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇരിക്കുക, അല്ലാത്ത സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ പിന്നെ ഓഫീസ് വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർ ഒരേ സമയം ഇരുന്ന് ചെയ്യാതെ ഒരു ഫയൽ നിങ്ങൾക്ക് പുറത്ത് എടുക്കണം. വേറൊരാളുടെ ചേമ്പറിൽ ഇരിക്കുന്ന ഒരു ഫയലിനെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ നിങ്ങൾ ബെല്ലടിച്ച് പ്യൂണിനെ കൊണ്ട് കൊണ്ടുവരിക്കാതെ പോയി ഫയൽ എടുക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നടക്കുക, ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നത് ശീലമാക്കുക, ഒരിടത്ത് തന്നെ ഇരിക്കാതിരിക്കുക. അങ്ങനെ ഇരിക്കാതിരിക്കുന്നത് മൂലം കുറെ ഗ്യാസ് പുറത്തേക്ക് പോകും. പിന്നെ രാവിലെ നടത്തം ശീലമാക്കുക. രാവിലെ ഒരു അരമണിക്കൂർ മിനിമം നടക്കുക, 45 മിനിറ്റ്സ് പറ്റുമെങ്കിൽ, ഇല്ലെങ്കിൽ അരമണിക്കൂർ മിനിമം നടക്കുക. യോഗ ശീലമാക്കുക. ചില യോഗാസനങങ്ങൾ, ഒരു നമ്മുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചുള്ള യോഗാസനങ്ങൾ യോഗ ട്രെയിനറുടെ ഇതോടുകൂടി ചെയ്യുകയാണെങ്കിൽ യോഗാസനങ്ങൾ ഗ്യാസിനെ എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ചില പോസ്റ്ററുകൾ, യോഗയിലെ ചില പോസ്റ്ററുകൾ, ഉദാഹരണത്തിന് മയൂരാസനം, അതുപോലെ പത്മാസനം, വജ്രാസനം, കാർബണേറ്റഡ് ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ കഴിക്കാതിരിക്കുക, ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക കഴിവതും. ഫാസ്റ്റ് ഫുഡിന്റെ ഉപയോഗം ഒരുപാട് ഫാറ്റ്, ഒരുപാട് കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളായതുകൊണ്ട് അത് പൊതുവെ ആരോഗ്യത്തിന് നല്ലതല്ല, അതുപോലെ ഗ്യാസ് ഉള്ള പ്രശ്നമുള്ള ആൾക്കാർക്കും നല്ലതല്ല. അതുപോലെ ഭക്ഷണ സമയം ക്രമീകരിക്കുക, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്ന ശീലം ഒഴിവാക്കുക. നമുക്കറിയാം, നമ്മൾ തുടക്കം നമ്മളുടെ വളരെ പണ്ട് കാലത്ത്, അതായത് ആയുർവേദ ഗ്രന്ഥങ്ങളൊക്കെ എഴുതപ്പെട്ട കാലഘട്ടങ്ങളിൽ രണ്ട് തരത്തിലുള്ള രണ്ട് ആഹാര കാലങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ആഹാരം കഴിക്കുന്ന സമയം രാവിലെ ആഹാരം കഴിക്കും, വൈകിട്ട് ആഹാരം കഴിക്കും, രണ്ട് ആഹാരകാലമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് 3 ആഹാരകാലമായി, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് എന്നുള്ളതായി. പിന്നീട് അത് 4 ആഹാരകാലമായി, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് ചായ, രാത്രി ഭക്ഷണം എന്നുള്ളതായി. പിന്നീട് അത് രാവിലെ ഭക്ഷണം, ഇതിനിടയ്ക്ക് ചായ അല്ലെങ്കിൽ കടി കഴിക്കുക 11 മണിയാകുമ്പോൾ. അതിനുശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് ചോറുണ്ടാവുക, 3 മണിക്ക് പിന്നെ ചായ കുടിക്കുക, 4 മണി 5 മണിക്ക് വീട്ടിൽ ചെന്ന് വീണ്ടും ചായ കുടിക്കുക, അതിനോടൊപ്പം എന്തെങ്കിലും കഴിക്കുക, രാത്രി ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഒരു ഇതായി, അങ്ങനെ 5, 6, 7 ആഹാരകാലങ്ങളായി മാറിയതോടുകൂടി ഗ്യാസ് ഒരു പ്രധാന പ്രശ്നമായി വരുന്നുണ്ട്. അങ്ങനെ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ്ലി ഭക്ഷണം കഴിക്കുന്നവർക്ക് പലപ്പോഴും നമ്മൾ ഭക്ഷണത്തിന്റെ സമയം വാച്ച് നോക്കിയിട്ട് തീരുമാനിക്കുന്ന ഒരവസ്ഥയാണ്. അതായത് 1 മണിയായി, അപ്പോൾ വിശക്കുന്നില്ല, പക്ഷെ സ്റ്റിൽ ഭക്ഷണം കഴിക്കാം, 1 മണിയായല്ലോ. അതുപോലെ രാത്രി 8:30 ആയി, 8:30 ആയാലും അല്ലെങ്കിൽ 9 മണിയായി, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഒരു ശീലത്തിലേക്ക് നമ്മൾ എത്തി. വിശന്നിട്ട് മാത്രം ഭക്ഷണം കഴിക്കുക, അതായത് രാവിലത്തെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കഴിച്ചാൽ ഉച്ചയ്ക്ക് 1 മണി വരെ മറ്റൊന്നും കഴിക്കാതിരിക്കുക, വെള്ളം മാത്രം കുടിക്കുക. അങ്ങനെ ശീലിച്ചാൽ ഗ്യാസിനെ ഒരു പരിധി വരെ ഒഴിവാക്കാം. പിന്നെ പലപ്പോഴും ചില പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത് ഗ്യാസിന്റെ എമൗണ്ട് അല്ല, ഗ്യാസ് എമൗണ്ട് കൂടി വയറ് വേദന എടുക്കുക, വയറ് പെരുകി വരിക എന്നുള്ള പ്രശ്നം ഉള്ള ആൾക്കാരുണ്ട്. അതുപോലെ ഗ്യാസിന് ഭയങ്കരമായ ദുർഗന്ധം ഉണ്ടാവുക എന്നുള്ളൊരു പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. ഗ്യാസിന് ദുർഗന്ധം ഉണ്ടാകുന്നത് ദഹനം ശരിയാകാതെ വരുമ്പോഴാണ്. അപ്പോൾ ദഹനം ശരിയാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുക. വ്യായാമം ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നടക്കുക, സ്ഥിരമായി ഒരിടത്ത് ഇരിക്കാതിരിക്കുക, അതുപോലെ ഭക്ഷണം വിശപ്പ് ഉണ്ടായി മാത്രം ഭക്ഷണം കഴിക്കുക. വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ദഹനം ശരിയാകാതെ വരുന്നത്. ദഹനം അങ്ങനെ ശരിയാക്കാനുള്ള നടപടികൾ നടത്തുക. അതുപോലെ ഒരുപാട് ദഹിക്കാത്ത ആഹാര സാധനങ്ങൾ, ഒരുപാട് കൊഴുപ്പടങ്ങിയിട്ടുള്ള, ഒരുപാട് നോൺ വെജ് അടങ്ങിയിട്ടുള്ള, നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക. നോൺ വെജിനെ കുറിച്ച് പറയുമ്പോൾ ആയുർവേദം നോൺ വെജ് ഒഴിവാക്കണമെന്ന് ഒരിടത്തും പറയുന്നില്ല. നോൺ വെജ് വല്ലപ്പോഴും കഴിക്കാവുന്ന ഭക്ഷണമായി തന്നെയാണ് ആയുർവേദം പറയുന്നത്. പക്ഷേ നോൺ വെജിന്റെ അമിതമായ ഉപയോഗം ആയുർവേദം
അനുശാസിക്കുന്നില്ല. അതായത് നമുക്ക് നോൺ വെജ് ചിക്കൻ അല്ലെങ്കിൽ ബീഫ് പോലെ സാധനങ്ങൾ നമുക്ക് ഡെയിലി കഴിക്കാവുന്ന ഒരു സാധനമല്ല, വല്ലപ്പോഴും കഴിക്കാവുന്ന ഒരു സാധനമാണ്. നമ്മുടെ ആഹാരം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് മനുഷ്യ ശരീരത്തിന് ഏറ്റവും ചേരുന്നതായിട്ട് ഉള്ളത്. അപ്പൊ അതാണ് നമുക്ക് കഴിക്കേണ്ടത്. വല്ലപ്പോഴും നോൺ വെജ് കഴിച്ചു എന്നുള്ളത് നല്ലതാണ്, കഴിക്കുന്നത് നല്ലതാണ്, അത് ഒഴിവാക്കണമെന്നല്ല. പക്ഷെ നോൺ വെജിന്റെ എമൗണ്ട് കുറയ്ക്കുക. നോൺ വെജ് എന്ന് പറയുന്നത് അതിനോടൊപ്പം ധാരാളം മസാലയും ധാരാളം ഫാറ്റും അടങ്ങിയിട്ടുള്ളതായിട്ടാണ് പൊതുവെ നോൺ വെജ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ഗ്യാസ് ഉണ്ടാക്കും, മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഗ്യാസ് ഉണ്ടാക്കുന്ന ഈ ഫാറ്റിന്റെ പ്രശ്നമുണ്ട്. അതുപോലെ ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സോ അത്തരം സാധനങ്ങൾ കഴിക്കുന്ന ആൾക്കാരിലാണ്, ജങ്ക് ഫുഡ്സ് ഒക്കെ ധാരാളം കഴിക്കുന്ന ആൾക്കാരിലാണ് കൂടുതലും ഈ പറഞ്ഞ ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള ദുർഗന്ധമായിട്ടുള്ള ഗ്യാസിന്റെ കൂടുതലായിട്ട് കാണുന്നത്. മറ്റൊന്ന് മലബന്ധമുള്ളവരിലാണ്. മലബന്ധം ഉള്ള ആൾക്കാർക്ക് ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള ഗ്യാസ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മലബന്ധം ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി നടത്തുക. മലബന്ധമുള്ളവർക്ക് എമൗണ്ട് ഓഫ് ഗ്യാസും കൂടുതലായിരിക്കും. ഗ്യാസ് വയറ് പെരുകുക മുതലായ പ്രശ്നങ്ങൾ മലബന്ധമുള്ളവരിലുണ്ടാകും. മലബന്ധം ഒഴുക്കത്തെ ഒഴിവാക്കാൻ വേണ്ടി ഒരു വീഡിയോ എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് വീഡിയോ ഓൾറെഡി ഉണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മലബന്ധം ഒഴിവാക്കാൻ ധാരാളം ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കുക, നടക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ആവശ്യമെങ്കിൽ മലബന്ധം ഒഴിവാക്കാൻ ആവശ്യമായ ചില ലാക്സേറ്റീവ് പോലത്തെ മരുന്നുകൾ കഴിക്കുക. ഇതൊക്കെ കഴിക്കുന്നതിനോടൊപ്പം തന്നെ മലബന്ധം ഒഴിവാക്കാം. അപ്പോൾ മലബന്ധം ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ ഒരു വീഡിയോ ഉണ്ട്, അത് കാണുക. പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള ഗ്യാസ് ചില ആൾക്കാർക്ക് ചില അസുഖങ്ങൾ മൂലം വരാം. അതായത് ചില ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലെ ദഹനത്തിന് തകരാറ് വരുത്തുന്ന തരത്തിലുള്ള അസുഖങ്ങളുള്ളവർക്ക് അത്തരം പ്രശ്നങ്ങൾ വരാം. അത്തരം പ്രശ്നങ്ങളുള്ളവർ അവരുടെ അസുഖത്തെ ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ്. അതുപോലെ പൈൽസ് ഉള്ളവർക്ക് ഗ്യാസ് അക്കോമിനേഷൻ വരാം. ഗ്യാസ് പ്രോപ്പറായി പുറത്തു പോകാതെ ഇരിക്കുന്നത് മൂലമുള്ള പ്രശ്നം പൈൽസ് ഉള്ളവർക്ക്. അപ്പോൾ പൈൽസിന്റെ പ്രശ്നമുള്ളവർ പൈൽസിനെ ചികിത്സിച്ച് ഭേദമാക്കുക, അത് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെയാണ് ഗ്യാസ് പുറമെ ഉണ്ടായ ഗ്യാസിനെ പുറത്തേക്ക് കളയാൻ ചെയ്യേണ്ട വഴി. ഗ്യാസ് ശരീരത്തിൽ ഉണ്ടാകാതിരിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഉണ്ടായ ഗ്യാസിനെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം ആക്റ്റീവായിരിക്കുന്നതിലൂടെയും നമ്മുടെ ആഹാരം ക്രമീകരിക്കുന്നതിലൂടെയും ഭക്ഷണം എന്തെങ്കിലും ഒരു ആഹാര സാധനം കഴിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്നുണ്ടെങ്കിൽ അത് ശരീരം ഒരു പരിധി വരെ അത് ശരീര പ്രകൃതിയുമായി ബന്ധപ്പെട്ടാണ്. ഈ സാധനങ്ങളെല്ലാം ഗ്യാസ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരു നിശ്ചിത എമൗണ്ടിൽ കൂടുതലൊന്നും ഗ്യാസ് ഉണ്ടാക്കില്ല ഈ പറഞ്ഞ ഭക്ഷണ സാധനങ്ങളൊന്നും തന്നെ. പക്ഷെ ചില ആൾക്കാർക്ക് ചില ഭക്ഷണം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അത്തരം ഭക്ഷണ സാധനങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ ഒഴിവാക്കുക, അതാണ് ചെയ്യാവുന്ന വഴി. പിന്നീട് ഭക്ഷണ ഗ്യാസ് കയറിയാൽ, ഗ്യാസ് കയറി വയറ് വേദന എടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ ഉള്ള കുറെ സാധനങ്ങൾ, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചുക്ക് വളരെ നല്ല ഒരു ഔഷധമാണ്. ചുക്ക് വെള്ളത്തിൽ ചതച്ചിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിച്ച് കഴിക്കുക, ചുക്ക് വെള്ളം കുടിക്കുക, അത് ഗ്യാസ് ഒഴിവാക്കാനുള്ള ഒരു മാർഗമാണ്. പിന്നെ ജീരകം വറുത്തിട്ട് വെള്ളം തിളപ്പിച്ച് കഷായം പോലെ ആക്കി കഴിക്കുക, കഷായമാക്കി കഴിക്കുക. അതായത് ഒരു 25 ഗ്രാം ജീരകം, കുറച്ച് ജീരകം, അതായത് ഒരു അരപ്പിടി ഗ്രീം ജീരകം എടുക്കുക, ചതയ്ക്കുക, വെള്ളത്തിൽ വെള്ളം ഒഴിക്കുക, ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഒരു കുറുക്കിയിട്ട് കഴിക്കുക, അത് ചൂടുള്ളത് തന്നെ കഴിക്കുക, അതൊരു നല്ല സാധനമാണ്. അതുപോലെ മറ്റൊരു മരുന്നാണ് കടുക്. കടുക് പൊട്ടിക്കുക, ഒരു ചീനിച്ചട്ടിയിലിട്ട് കടുക് പൊട്ടിക്കുക, ഒരു കുറച്ച് കൂടുതൽ കടുക് എടുക്കുക, ഒരു രണ്ട് സ്പൂൺ കടുക് എടുക്കുക, ചീനിച്ചട്ടിയിലിട്ട് പൊട്ടിയതിനു ശേഷം അതിലേക്ക് വെള്ളം ഒഴിക്കുക, വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചിട്ട് ആ കടുക് വെള്ളം കുടിക്കുക, അത് വളരെ നല്ല ഒരു മെത്തേഡാണ്. അതുപോലെ ചുക്ക്, ജീരകം, കടുക്, വെളുത്തുള്ളി ചതച്ച വെള്ളം കുടിക്കുക, ചതച്ചിട്ടിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക, ഇതൊക്കെ വളരെ നല്ല ഒരു മെത്തേഡാണ്. പക്ഷെ ഇതൊക്കെ താൽക്കാലികമായ റിലീഫിന് വേണ്ടി മാത്രമേ സഹായിക്കുകയുള്ളൂ. ഇത് നിത്യവും ശീലിക്കുന്നത് നല്ലതല്ല. ഈ ജീരകം പോലത്തെ അല്ലെങ്കിൽ ഈ ഹോം റെമഡീസ് എല്ലാ ദിവസവും ഇത് തന്നെ ശീലമാക്കുന്നത് നല്ലതല്ല. വല്ലപ്പോഴും ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മളെ ഹെൽപ്ഫുൾ ആക്കുമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക, ഇതൊക്കെ ഇതിന് നല്ലതാണ്, ഗ്യാസ് ഒഴിവാക്കാൻ നല്ലതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഗ്യാസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. നമസ്കാരം.